മലയാളികളുടെ അഭിമാന ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തൊപ്പിയിൽ ഒരു പൊന്തുകൽ കൂടി. ആരാധക ഹൃദയം കീഴടക്കി മുന്നേറുകയാണ് ഈ ഫുട്ബോൾ ക്ലബ്. രാജ്യത്ത് ഏറ്റവും അധികം ആരാധകരുള്ള ഫുട്ബോൾ ക്ലബ് എന്ന ഖ്യാതി ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പടയ്ക്ക് സ്വന്തം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അണിനിരക്കുന്ന 10 ടീമുകളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിലെ ഫോളോവേഴ്സിന്റെ എണ്ണം കഴിഞ്ഞ ദിവസം 100,000 കവിഞ്ഞു. ആദ്യമായാണ് ISL കളിക്കുന്ന ഒരു ടീമിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആരാധകരുടെ എണ്ണം 100,000 കടക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. 2014 May 14 അന്ന് ISL കളിച്ചിരുന്ന 8 ക്ലബുകളിൽ ഒന്നായി രൂപം കൊണ്ട കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം എന്നീ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി 3.9 ലക്ഷം ആരാധകരാണുള്ളത്. രാജ്യത്തെ മറ്റ് ഫുട്ബോൾ ക്ലബ്ബുകളെ അപേക്ഷിച്ച് ഇത് വളരെ വലുതാണ്. മാത്രമല്ല ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള 5-ാമത്തെ ഫുട്ബോൾ ക്ലബ് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സ്പോർട്സ് ഇനമായ ക്രിക്കറ്റിലെ ചില IPL ടീമുകൾക്ക് ഉള്ളതിനേക്കാൾ ആരാധകരുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്. ഇത് മലയാളികളുടെ ഈ ക്ലബിനുള്ള മികച്ച പിന്തുണ വ്യക്തമാക്കുന്നു. ISL മൊത്തം കാഴ്ചക്കാരിൽ 45% കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാർക്കാണുള്ളത്. കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ കണ്ടിട്ടുള്ള ആദ്യ 10 പരിപാടികളിൽ സ്ഥിരമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളികൾ ഉൾപ്പെടുന്നുണ്ട്. ഏറ്റവും അധികം ആരാധകർ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടുന്ന 10 യൂറോപ്പ് ഇതര ടീമുകളിൽ ഒന്നുകൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ശരാശരി 40,000 ആരാധകരാണ് കളി കാണാനായി എത്തുന്നത്. 2018 ISL ബെസ്റ്റ് പിച്ച് ഓഫ് ദ ഇയർ പുരസ്കാരം ബ്ലാസ്റ്റേഴ്സ് കരസ്ഥമാക്കിയിരുന്നു. പുത്തൻ സീസണിൽ വളരെ പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്ലബ്ബായി മാറുന്നതിനുള്ള യാത്രയിലാണ് തങ്ങളെന്നായിരുന്നു ക്ലബിന്റെ CEO വീരേൻ സിൽവയുടെ പ്രതികരണം. പോയ സീസണിൽ ക്ലബിന്റെ മോശം പ്രകടനങ്ങൾക്ക് പ്രധാന കാരണം നല്ല ഗോളടിക്കാരും മികച്ച പ്രതിരോധ നിരക്കാരും ഇല്ലാത്തതായിരുന്നു. ഈ കുറവ് നികത്തുന്ന റിക്രൂട്ട്മെന്റാണ് ക്ലബ് ഇതിനോടകം നടത്തിയത്. കഴിഞ്ഞ സീസണിലെ മികച്ച ഗോളടിക്കാരനായ ഒക്ബെച്ചയെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിൽ എത്തിച്ചിട്ടുണ്ട്. മലയാളി താരങ്ങളായ രാഹുൽ, രഹ്നേഷ് എന്നിവരും ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ സീസണിൽ ലീഗിൽ 9-ാം സ്ഥാനത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. 18 കളികളിൽ നിന്ന് വെറും 2 വിജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചത്. 8 മത്സരങ്ങളിൽ ടീം തോൽക്കുകയും 9 മത്സരങ്ങൾ സമനിലയിൽ കലാശിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുക്കുന്നത് നിരാശാജനകമായ പ്രകടനമാണ്. അതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടുകളെ പോലും ആരാധകർ കൈയൊഴിഞ്ഞിരുന്നു. ടീമിന്റെ തോൽവികൾ തുടർക്കഥയായപ്പോൾ കളിക്കാർക്കെതിരെയും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ രംഗത്തെത്തി. രൂക്ഷമായ അധിക്ഷേപം സഹിക്കാനാകാതെ മലയാളി താരം CK വിനീത് ചെന്നൈയിൽ FC ചേക്കേറിയിരുന്നു. സന്ദേശ് ജിങ്കന്റെ നെടുനായകത്തിൽ പുതിയ സീസണെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ടീമിന്റെ മോശം പ്രകടനം കാരണം ക്ലബിൽ നിന്ന് മാനസികമായി അകന്ന ആരാധക കൂട്ടമായ മഞ്ഞപ്പടയെ തിരിച്ചുകൊണ്ടണം. അതിനായി കൊണ്ടുപിടിച്ച പരിശ്രമവും മാനേജ്മെന്റ് നടത്തുന്നുണ്ട്. തുടർ വിജയങ്ങളിലൂടെ പുത്തൻ സീസണിൽ കപ്പെടുക്കാൻ സാധിക്കുമ്പോൾ ആ ലക്ഷ്യം സഫലമാകും. വസന്തകാലത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെത്തുന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ആരാധകർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.